നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ സിറിയ അതിർത്തിയിലെ ഗൊലാൻ കുന്നുകളിൽ ഇറാഖി സായുധ സംഘം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും, അതായത് ലബനനിൽ നടന്നുകൊണ്ടിരുന്ന യുദ്ധം ഇസ്രായേൽ ഇറാനിലേക്കൊക്കെ തന്നെ വ്യാപിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാഖികൾ കൂടി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സിറിയ അതിർത്തിയിലെ ഗൊലാൻ കുന്നുകളിലാണ് ഇറാഖി സായുധ സംഘം ഡ്രോൺ ആക്രമണം നടത്തുന്നത്. അത് കൃത്യമായ തിരിച്ചടി ഇസ്രായേൽ നൽകിയിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ സൈനികരാണ് ഇറാൻ പിന്തുണയുള്ള ഇറാഖി സായുധ സംഘടനയുടെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ 24 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിക്കുകയാണ്. ബറ്റാലിയനിലെ സിഗ്നൽ ഓഫീസർ കേഡറ്റായ ഡാനിയൽ അവീവ് ഹൈം സോഫർ, ബറ്റാലിയനിലെ IT സ്പെഷ്യലിസ്റ്റായ ടാൽ ഡ്രോണർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. രണ്ട് ഡ്രോണുകളാണ് ഇറാഖി സായുധ സംഘം ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത്. ഇതിൽ ഒരെണ്ണം ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ ഐറൺ ഡോം തകർത്തിരുന്നു. മറ്റൊരു ഡ്രോണാണ് വടക്കൻ ഗൊലാൻ കുന്നിലെ ഇസ്രായേൽ സൈനിക താവളത്തിൽ പതിച്ചത്. രണ്ട് ഡ്രോണുകളാണ് ഇറാഖി സായുധ സംഘം ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത്. ഇതിൽ ഒരെണ്ണം ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ ഐറൺ ഡോമിനെ തകർക്കാൻ പൂർണ്ണമായും സാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ആക്രമണത്തിൽ 24 പേർക്ക് പരിക്കേറ്റു എന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു. ഇസ്രായേൽ സിറിയ അതിർത്തിയിലെ ഗൊലാൻ കുന്നുകളിൽ ഇറാഖി സായുധ സംഘം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടത് കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് ഇസ്രായേൽ. അതേസമയം ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമാകവേ 5 വർഷത്തിനിടെ ആദ്യമായി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ളയുടെ വധത്തിന് പ്രതികാരമായി ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇന്നത്തെ പ്രാർത്ഥന ഖമേനി പങ്കെടുത്തത്. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കാനുള്ള സാധ്യത സജീവമാവുകയാണ്. ഒരു യുദ്ധഭീതി ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കൃത്യമായി തന്നെ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ തന്നെ പ്രവചനം, ജീവിത ദൈർഘ്യത്തിന്റെ പ്രവചനങ്ങൾ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യക്തമാക്കാം.